നമ്മൾ അവസാനം സംസാരിക്കുന്നത് മാമന്നൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ആ സിനിമ കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത്. വലിയ തോതിൽ തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ ഹിറ്റുണ്ടാക്കിയ സിനിമയാണ്. ജാതി രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമ. ഫഹദ് ഫാസിലാണ് അതിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. രത്നവേൽ എന്ന ഒരു സവർണ ഭൂപ്രഭുവിനെ അവതരിപ്പിക്കുന്നത് ഫഹദ് ഫാസിലാണ്. അത് മാത്രമല്ല, വടിവേലു കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം ചെയ്ത വളരെ വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു. കൂടെ ഉദയനിധി സ്റ്റാലിനുണ്ട്. അപ്പോൾ ഉദയനിധി സ്റ്റാലിനും ഒപ്പം തന്നെ വടിവേലുവാണ് അതിനകത്ത് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹം വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ഫഹദ് ചെയ്യുന്നത്. ആ സിനിമ തിയേറ്ററിലെ വലിയ ഹിറ്റുണ്ടാക്കി ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ കാണുന്ന സവിശേഷമായ ഒരു സംഗതി, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ, വില്ലനെ വലിയ ഇതിൽ ആഘോഷിക്കുന്നു. അയാളുടെ സിനിമയിലെ സന്ദർഭങ്ങളിൽ ചേർത്ത് വെച്ചു, റീലുകൾ ഉണ്ടാക്കുന്നു, അതിനൊക്കെ വലിയ മാസ് ബി ജി എം ഒക്കെ കൊടുത്ത് അവതരിപ്പിച്ചു. അങ്ങനെ ഫഹദ് ഫാസിലിനെ ആഘോഷിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെ നമ്മൾ കാണുകയാണ്. അത്ഭുതവും കുറച്ച് പറഞ്ഞ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തമിഴ്നാട്ടിലെ പോലെ ജാതി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇത്രയും തീവ്ര സ്വഭാവമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സവർണ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു 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 കഥാപാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിന് മുമ്പ് പുറത്ത് വന്നിട്ടുള്ള ഭരതൻ സംവിധാനം ചെയ്ത തേവർ മകൻ, ആ സിനിമയിൽ ഒരു ആ സിനിമയുടെ വേറൊരു വേർഷനാണ് സത്യം പറഞ്ഞത്. അവിടെയും ഒരു ഭൂപ്രഭു നാട് ഭരിക്കുന്നതാണ്, ഇവിടെ ഒരു ഭൂപ്രഭുവിനോട് തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അന്ന് ആ തേവരോട് കാണിക്കുന്ന ഒരു ഒരു ആരാധനയുണ്ടല്ലോ, അതിൻ്റെ വേറൊരു റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ പോസിറ്റീവ് ഷെയ്ഡിൽ കൈകാര്യം ചെയ്ത ആളുകൾ വേണ്ടത്ര കനം പോരാത്ത ആക്ടേഴ്സ് ആയിരുന്നതിൻ്റെ കാര്യമാണെന്ന് പറയുന്നവരുണ്ട്. അതിന് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. സാർ എന്താണ് തോന്നുന്നത്? അപ്പോൾ അങ്ങനെ നോക്കിയാലേ നമ്മളിപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ ആഘോഷിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആഘോഷിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭമുണ്ട്. വില്ലന്മാരെ കൊണ്ടാടിയ സംഭവമുണ്ട്. നമ്മളിവിടെ എടുത്ത തന്നെ എന്താണ് ദേവാസുരത്തിലെ മോഹൻലാൽ, സത്യം പറഞ്ഞാൽ വില്ലൻ ഷെയ്ഡുള്ള, അല്ലെങ്കിൽ എന്താ പറയുക നരസിംഹ മന്നാടിയ, ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് കൊണ്ടാടിയതാണല്ലോ. ശരിക്കും അതിൻ്റെ ഒരു അടിത്തറ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ നെഗറ്റീവ് ഷെയ്ഡും ഒരു ഒരു തരം എന്താ പറയുന്നത് പ്രഭു ലൈൻ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണോ ഇത്, അതോ ഇത് വേറെന്തോ ഒരു സംഗതിയാണ്? അല്ല, ഇത് ആഘോഷിക്കുന്നവരുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തോന്നുന്നു. അത് കേവലം എല്ലാം ഒരു ഒരു എന്താ പറയുക അക്രോസ് ദി ബോർഡ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ കഥാപാത്രത്തോട് ആരാധന തോന്നുന്നു, അത് വീരാരാധന തോന്നി അദ്ദേഹത്തെ ഈ സെല്ലുലോയിഡിന് പുറത്തൊരു ഒരു വലിയ ദൈവമാക്കി ആ കഥാപാത്രത്തെ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ. എനിക്കത് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ അറിയില്ല അതിൻ്റെ വസ്തുതകൾ നോക്കിയിട്ട്. പക്ഷേ അതേസമയം തന്നെ ഫഹദ് ഫാസിൽ ചെയ്തുകൊണ്ടാണ് ആ കഥാപാത്രം ഇത്ര വലുതായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ കഥാപാത്രം ഇത്ര ആഘോഷിക്കപ്പെടേണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിത് ഫഹദ് ഫാസിലിനെ ഏൽപ്പിക്കരുതായിരുന്നു എന്നുള്ളതാണ് അവരുടെ ന്യായമായൊരു വാദം. സ്വാഭാവികമായിട്ടും അതുണ്ട്. കാരണം ഫഹദിൻ്റെ കയ്യിൽ ആ കഥാപാത്രം എത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തേവർമയിൽ പിന്നെ കമൽഹാസൻ്റെയും ഒക്കെ കമൽഹാസൻ്റെയും ശിവാജിയുടെയും ഒക്കെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയും കൂടി കൊടുത്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കുന്നതിനകത്ത് യാതൊരു അത് ഇന്നിപ്പോൾ പാൻ ഇന്ത്യൻ ഓഡിയൻസിന് പിന്നെ ഫഹദ് ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊരാളുണ്ടാവില്ല എന്നുള്ള നിലയിൽ വളർന്നിട്ടുണ്ട് ഫഹദിൻ്റെ ആരാധകർ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതാണ് അതിനകത്ത് ബേസിക് ഫാക്റ്റ് എന്നുള്ളത്. ഫഹദിൻ്റെ അഭിനയ പ്രതിഭയാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുകയും അടിവരയിടപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മറ്റെന്തിലും ഉപരി. പക്ഷേ അതേസമയം ഇപ്പോൾ മാരി ശെൽവരാജ് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം, തേവർ മകൻ തന്നെ തൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ വേദനയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് തന്നെ ചെയ്യുന്നതെന്നുള്ളതാണ്. തേവർ മകനിൽ ഈ വടിവേൽ എന്ന കഥ, വടിവേൽ ഏറ്റവും ഹീനമായൊരു ജാതിയിൽപ്പെട്ട ആളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തെ അത് തൻ്റെ അച്ഛനായിട്ടാണ് തനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കഥാപാത്രത്തെ മുകളിലെത്തിക്കുന്ന രാജാവാക്കി വാഴിക്കുന്ന ഒരു കഥയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറയുന്ന സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ അത് പ്രതിഫലിക്കപ്പെടുന്നത് എന്നും കൂടി വരുന്നത്. മകൻ വന്ന് അതിവീരൻ വന്ന് ഇരിക്കാൻ പറയുന്നു, പിന്നെ രത്നവേലിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കാൻ പറയുന്ന ഒരു സന്ദർഭത്തിൽ, അതൊക്കെ അയാളുടെ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ വളരെ വ്യക്തമായൊരു പ്രതിഫലനം തന്നെയാണ്. പക്ഷേ ഇക്കൂട്ടത്തിൽ അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ചത് ഒരുപക്ഷെ ഇതായിരിക്കാം, ഏതാ ഈ കഥാപാത്രം രത്നവേലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് ഫഹദായി കൂടി ആവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ക്രിയാത്മകമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അത് നെഗറ്റീവ് ഫലം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. സിനിമ ഇങ്ങനെയാണ്. സിനിമ ചില സമയത്ത് നിങ്ങളെ യാഥാർത്ഥ്യത്തിനും ഉപരിയായിട്ട് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ ആ സിനിമയുടെ മാത്രം അല്ലെങ്കിൽ ആ കലാരൂപത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അതിൽ. അതുകൊണ്ട് മാത്രം ആ സിനിമ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. കാരണം ആ സിനിമ അത്യധികം വിജയമാണ്. ആ കഥ ആ പ്രമേയം കൊണ്ടും ആ സിനിമയുടെ അവതരണ രീതി കൊണ്ടും അത് അത്രയും അത്രയും വിജയം അത്ര
അത്രയും ഗംഭീരമായിട്ടില്ലായിരുന്നു, അത് ഇത്രയും വലിയ ഹിറ്റാവില്ല എന്നുള്ളത് നമുക്ക് സാമാന്യനെ അറിയുന്നതാണ്. ഇപ്പോൾ പരിയേറും പെരുമാൾ ഞാൻ കണ്ടിട്ടുണ്ട്, പരിയേറും പെരുമാൾ കാരണം ഞാൻ കണ്ടില്ല, കുറച്ച് ഭാഗം കണ്ടതേ ഉള്ളൂ, മുഴുവൻ കാണാൻ പറ്റിയില്ല എനിക്കത്. പരിയേറും പെരുമാൾ അതിഗംഭീരമായ സിനിമയാണ് മാരി ചെലവരാൻ്റെ. സമാനമായ ആ കാഴ്ചപ്പാടോടുകൂടി സിനിമ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ പിഴച്ചിട്ടില്ല. പക്ഷേ കാസ്റ്റിങ്ങിൽ ഫഹദ് വന്നു, അത് ഒരു നല്ല ഭയങ്കരമായ വിവർച്ച അതിന് ഉണ്ടായി, അത് സിനിമയ്ക്ക് വിപരീതമായി ഫലിച്ചു. ഈ ഇപ്പോൾ ഒ ടി ടിയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സിനിമയ്ക്ക് മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന ചില വൈരുദ്ധ്യങ്ങളാണ്. അല്ല, അഞ്ചിംസ് എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ കുറേ സവർണ ഹാൻഡിലുകൾ മാത്രം ആഘോഷിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ അതിനപ്പുറം പോയ കുറേ ഫാഫ ഫാൻസിൻ്റെ കളി അത്ര ഉള്ളതോ, അതിനപ്പുറത്തേക്ക് ടോട്ടലി ഇത് ഇങ്ങനെ നെഗറ്റീവായിട്ട് ആളുകളെ ബാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിൻ്റെ റിഫ്ലക്ഷനാണ് എന്താ തോന്നുന്നത്? ഈ ധ്രുവം സിനിമയിൽ നരസിംഹമ്മൻ നാടിയാർ നായകനാണ്, എതിരാളിത്തെ ഹൈദരലി മരക്കാർ എന്ന് പറയുന്ന വില്ലനാണ്. ഈ ഹൈദരലി മരക്കാരാണ് ഈ നരസിംഹമ്മൻ നാടിയാർക്ക് ഇൻട്രോ കൊടുക്കുന്നത്, എനിക്ക് പറ്റിയ എതിരാളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടുപേരുടെയും പെർഫോമൻസ് വെച്ച് നോക്കിയാൽ, പ്രഭാകർ എന്ന് പറഞ്ഞ നടനാണ് അത് ചെയ്ത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് വില്ലൻ റോള്. ആ പ്രഭാകർ ഒരു പടി മുകളിലാണ് മമ്മൂട്ടിയെ കളത്, മൊത്തം പെർഫോമൻസിൽ, സ്വാഗിൽ എല്ലാം. അത് പല സിനിമകളിലും അങ്ങനെ വില്ലന്മാർ കുറേ കൂടി നായകന്മാരുടെ മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് എടുക്കാറുണ്ട്, ഒരുപാട് സിനിമകളിലുണ്ട്. ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. ഇവിടെ വടിവേലുവിനെ നായകനാക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ്. അപ്പോൾ വടിവേലുവിനേക്കാൾ സ്വാഗ് കുറഞ്ഞ, അതായത് പെർഫോമൻസ് ലെവൽ കുറഞ്ഞൊരു വില്ലനെ കൊണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ സിനിമ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടില്ല. വടിവേലുവാണ് ഒരു സ്ഥലത്ത് എന്താണ്, ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടറൊന്നുമല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഒരു സ്റ്റാർഡമില്ലാത്ത, അങ്ങനെ സ്വാഗില്ലാത്ത ഒരു മനുഷ്യനാണ് ഉദയനിധി സ്റ്റാലിൻ. വടിവേലു നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് അഭിനയത്തിൽ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പക്ഷേ ഫഹദ് ഫാസിലിന് മുമ്പിൽ ഇവർ രണ്ടുപേരും അണ്ടർ പെർഫോമൻസ് ഉണ്ട്, ഒരു കാര്യം തർക്കമില്ല കാര്യത്തിൽ. അപ്പോൾ ഫഹദ് ഫാസിലിനെ അതിൽ കാസ്റ്റ് ചെയ്ത, സിനിമയ്ക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്, സിനിമാ തിയേറ്ററിൽ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജാതി എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജാതി വളരെ കോംപ്ലക്സാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തമിഴ്നാട്ടിലെ ഏതാണ്ട് സവർണർ എന്ന് പറയാവുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ കൂടുതൽ ഒ ബി സി വിഭാഗങ്ങളാണ്. ഈ ജാതി ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒ ബി സി വിഭാഗങ്ങളാണെന്നേ. അപ്പോൾ നമ്മൾ കൗണ്ടർ എന്ന് പറയുന്ന ജാതി ഉണ്ടല്ലോ, നമ്മൾ സിനിമകളിലെ കൗണ്ടർ എന്ന് പറയുന്നത് ഭൂജന്മിയാണ്. കൗണ്ടർ ഒ ബി സിയാണ് പല കൗണ്ടർമാരും. അപ്പോൾ ഈ ഒ ബി സി അതർ ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട കൗണ്ടർ തന്നെ സ്വയം വിചാരിക്കുന്നത് എന്താണ്, ഞാൻ മേൽജാതിയാണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് സവർണ ഹാൻഡിലുകളാണ് ഈ പറയുന്ന ഇദ്ദേഹത്തെ ആഘോഷിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഓരോ ജാതി വിഭാഗവും സ്വയം വിചാരിക്കുന്നത് തൊട്ട് താഴെയുള്ളവരെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവരാണെന്നാണ്. അപ്പോൾ ഇതൊക്കെയും ഇവരുടെ അഭിമാനബോധമാണ്. ഇപ്പോൾ ഫഹദ് ഫാസിൽ തമിഴ്നാട്ടിലെ സവർണൻ്റെ പ്രതീകമായിട്ടല്ല ആഘോഷിക്കപ്പെടുന്നത്, അവിടെ ഓരോ ജാതി വിഭാഗക്കാരും തൊട്ട് താഴെ ഉള്ളവരുടെ മേളിൽ എൻ്റെ അധീശത്വം. ഇത് ജാതി അത്ര സങ്കീർണമാണെന്ന് തെളിയിക്കുന്നതാണ് ഒന്ന്. രണ്ട്, മറ്റൊന്ന്, ഫഹദ് ഫാസിലിനുള്ള ആരാധനയും ഉണ്ടാവാം. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞൊരു അസാധ്യ നടനാണ് എന്നെ സംബന്ധിച്ചോളം. ഭരത് ഗോപി, ശരീരം കൊണ്ടും ഒക്കെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ളത് ഭരത് ഗോപി. ആ ഭരത് ഗോപി കഴിഞ്ഞാൽ ഫഹദ് ഫാസിലാണ്. ഒരുപക്ഷെ ഭരത് ഗോപിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു മലയാളി പുരുഷ സൗന്ദര്യത്തിന് പറ്റിയൊന്നായിരുന്നില്ല. അദ്ദേഹത്തിന് കഷണിയുണ്ടായിരുന്നു, ഫഹദ് ഫാസിലിന് കഷണിയുണ്ട്. രണ്ടുപേരുടെയും കഷണി രണ്ട് ലെവലിലാണ് സമൂഹം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഭരത് ഗോപി ഇപ്പോഴാണ് ജനിക്കുന്നതെങ്കിൽ ഫഹദ് ഫാസിലിനേക്കാൾ ഉയരമുണ്ട്, ചിലപ്പോൾ അദ്ദേഹമായിരിക്കും സ്റ്റാർ ആയി പോവുക, പറയാൻ പറ്റില്ല. അപ്പോൾ ആളുകളുടെ സൗന്ദര്യ സങ്കല്പത്തിൽ വന്ന മാറ്റം, അതുപോലെ ലൗഡായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു മലയാള സിനിമ, ഭരത് ഗോപി ഒട്ടും ലൗഡായിട്ട് അഭിനയിക്കുന്ന ആളായിരുന്നില്ല. ഇവിടെ തമിഴ് സിനിമയിൽ ഫഹദ് ഫാസിൽ ഭയങ്കര ലൗഡായിട്ട് അഭിനയിക്കുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ സാധാരണ ക്യാരക്ടറിനേക്കാൾ ലൗഡായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. എങ്കിൽ പോലും ഫഹദ് ഫാസിലിനെ പോലൊരു എന്താണ് എക്സലൻ്റ് ആക്ടർ, അദ്ദേഹം ആ റോൾ ചെയ്തുകൊണ്ടുണ്ടായ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഫാൻസ് ആഘോഷിക്കുന്നു. ഞാനീ പറഞ്ഞതുപോലെ എല്ലാ ജാതി വിഭാഗങ്ങളിലും പെട്ടവർ അവരവൻ്റെ ജാതി പ്രൈഡ് ഉപയോഗിച്ച് അതിനെ എന്താണ് വിലയിരുത്തുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറം മാരി ചെൽവരാജിനോട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളാണെന്ന് തോന്നുന്നത് ഇതൊന്ന് മാറ്റിപ്പിടിച്ചുകൂടെ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം നമ്മൾ ഒരേ തീം, അപ്പോൾ അത് ചെയ്യരുത് എന്നല്ല പറയുന്നത്, അത്രയൊരു പ്രശ്നമുള്ളപ്പോൾ ഒരു കലാകാരന് ആ ഒരു സാമൂഹിക പ്രശ്നത്തോട് നിരന്തരം അതിനോട് അങ്ങനെ തന്നെ സമ്മതിക്കാം. പക്ഷെ അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കില്ല എന്നൊരു ചോദ്യം കൂടി എൻ്റെ ഉള്ളിലുണ്ടാവും. ഈ ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറഞ്ഞ സിനിമ ഒറ്റ കാര്യങ്ങൾ, മലയാള സിനിമകൾ പലതും ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ നന്നായിട്ട് ഒ ടി ടിയിൽ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു കാരണം ഫഹദ് ഫാസിലിൻ്റെ സിനിമകളിലൂടെ ആളുകൾക്ക് ഇടയിൽ രൂപപ്പെട്ട ആ ടേസ്റ്റും കൂടിയാണ് എന്നാണ് ആ രംഗത്തുള്ള പലരും പറഞ്ഞു കേട്ടത്. ജോജി അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു, അൽ ജസീറയിലൊക്കെ വലിയ ലേഖനമൊക്കെ വന്നു. എനിവേ, ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ, നമുക്ക് നാളെ ഇരിക്കാനേ. നമസ്കാരം.